ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ സമീപിക്കുന്നു പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ സ്ഥിതി ചെയ്ത യാഗപീഠത്തിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിച്ചു വന്ന വിവിധ ഉപകരണങ്ങളുടെ പേരുകൾ ദൈവദാസനായ മോശ പ്രസ്താവിക്കുന്നുണ്ട് അതിലൊന്നാണ് മുപ്പല്ലി എന്ന് പറയുന്നത് മുപ്പല്ലി എന്നതിന് ഇംഗ്ലീഷിൽ ത്രീ ടീത്സ് എന്നാണ് എഴുതുന്നത് നമ്മുടെ ഭക്ഷണം മേശ്യയിലും മറ്റും നാം സാധാരണം ആഹാരപദാർത്ഥങ്ങളിൽ കുത്തിയെടുക്കുവാൻ ഉപയോഗിക്കുന്ന ഫോർക്ക് അതിന് സാധാരണയായി നാല് പല്ലുകളുണ്ട് എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഈ ഉപകരണത്തിന് മൂന്ന് പല്ലുകൾ മാത്രമേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ ഉപയോഗം സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ സ്ഥിതി ചെയ്ത യാഗപീഠത്തിന്മേൽ ശുശ്രൂഷ ചെയ്യുവാനാണ് ഈ ഉപകരണങ്ങൾ ഉപയോഗപ്പെട്ടു വന്നത് യാഗപീഠം നമ്മുടെ കർത്താവായ യേശു ക്രൂശാകുന്ന യാഗപിടത്തിൻ്റെ ഒരു നിഴലാണ് ഈ യാഗപിടത്തിന്മേൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെടുന്ന യാഗവസ്തുവിനെയാണ് അറുത്ത് യാഗവിറകിൻമീതെ വെച്ച് കത്തിക്കുന്നത് അങ്ങനെ യാഗവിറകിന്മീതെ വെച്ച് ഈ യാഗവസ്തുവിനെ എരിയിക്കുമ്പോൾ അവിടെ എവിടെയായി തീ ഉയർന്ന് കത്തുമ്പോൾ ഈ മാംസ കഷ്ണങ്ങൾ യാഗപിടത്തിൻ്റെ ചുറ്റുമായി ചിതറി വീഴുവാൻ സാധ്യതയുണ്ട് യാഗവസ്തു സമ്പൂർണമായി ദഹിച്ച് അതിൻ്റെ ചാമ്പൽ എടുത്ത് സമാഗരണ കൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്ത് നിക്ഷേപിക്കുമ്പോഴാണ് വാസ്തവത്തിൽ യാഗത്തെ ദൈവം അംഗീകരിച്ചതായി സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ യാഗപീഠത്തിൻ്റെ ചുറ്റുപാടുമായി വിറകിന് ചുറ്റുപാടുമായി ചിതറിക്കിടക്കുന്ന മാംസ കഷ്ണങ്ങളെ എരിഞ്ഞ് പൊങ്ങിക്കൊണ്ടേക്കുന്ന തീയുടെ നടുവിലേക്ക് കുത്തിയെടുത്ത് വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മുപ്പല്ലി എന്ന് പറയുന്നത് ഈ യാഗപീഠം അതിൽ തന്നെ കർത്താവായി യേശുക്രിസ്തുവിനെയും യാഗാഗ്നി കാൽവരയിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ പാപത്തിനെതിരെയുള്ള ദൈവക്രോധാഗ്നിയെയും യാഗവസ്തു കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നെയും സൂചിപ്പിക്കുന്നതുകൊണ്ട് ഈ യാഗപീഠത്തിലേക്ക് ക്രൂശാകുന്ന ബലിപീഠത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ കുത്തിയെടുത്തു വെച്ച ദൈവിക കരുതലിൻ്റെ മുപ്പല്ലിയുടെ മൂന്ന് പല്ലുകളെക്കുറിച്ച് ആണ് ഈ ചിത്രാത്മകമായിക്കുന്ന ഈ വാക്യം നമ്മെ സൂചിപ്പിക്കുന്നത് അതായത് കാൽവറിയിലെ ബലിപീഠത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിനു വേണ്ടിയുള്ള സമ്പൂർണമായ ദഹനയാഗമായി തീരുവാൻ ദൈവം അവനെ കുത്തിയെടുത്ത് ദൈവക്രോധാഗ്നിയുടെ നടുവിലേക്ക് വെച്ച മൂന്ന് കാരണങ്ങൾ അല്ലെങ്കിൽ മുപ്പല്ലിയുടെ മൂന്ന് വശങ്ങൾ വിശുദ്ധ വേദപുസ്തുകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ലോകത്തെ സ്നേഹിച്ച സ്നേഹം യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നൽകുവാൻ കോണം ലോകത്തെ സ്നേഹിച്ചു പാവികളും ദോഷികളുമായ നരവർഗത്തെ ദൈവം സ്നേഹിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവസ്നേഹത്തിൻ്റെ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് ദൈവക്രോധം വെളിപ്പെട്ട കാൽവുകളിലെ ബലിപ്പെടുത്തിലേക്ക് വയ്ക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എഷയാ പ്രവാചകൻ അൻപത്തിമൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു അവനെ തകർത്തിളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി ദൈവത്തിന് സ്തോത്രം ആ മുപ്പല്ലിയുടെ ഒന്നാമത്തെ പല്ല് ലോകത്തെ അതവായത് പാപിയെ സ്നേഹിച്ച ദൈവസ്നേഹം രണ്ടാമത്തെ പല്ല് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തുള്ള അവൻ്റെ അനുസരണം ഇബ്രാ ലിയൻ അഞ്ചാമത്തെ ഏതൻ്റെ എട്ടാം വാക്കിൽ നമ്മിങ്ങനെ വായിക്കുന്നു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അവൻ എന്ത് ചെയ്യുന്നു ദൈവ പൂർണമായി ദൈവത്തെ അനുസരിച്ച് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അവൻ ദൈവത്തെ അനുസരിച്ച് നിത്യരക്ഷയുടെ കാരണഭൂതൻ ആയിത്തീർന്നു പിതാവായ ദൈവത്തെ സകലത്തിലും അനുസരിക്കുക എന്നുള്ളതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പാഠ്യപദ്ധതി നമ്മുടെ കർത്താവ് യേശു തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സമാരംഭം കുറിച്ച് ഗത്സമനാത്തോട്ടത്തിൽ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് ഒരേറെ കല്ലേറു ദൂരം അവൻ പോയി അവൻ മുഴങ്കാലയിൽ വീണ് ദൈവസനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതായത് ഇട സംഭവിക്കാൻ പോകുന്ന ക്രൂശിലെ ദാരുണമായ മരണത്തിൻ്റെ അതിദാരുണമായ വേദന പിശാജ് ഗത്സമയിൽ വെച്ച് തന്നെ അവനെ കാണിച്ചു അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ദുഃഖിതമായി വ്യാകുലതയിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പിതാ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അതായത് ഈ ക്രൂശീകരണം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിവർത്തിക്കപ്പെടട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണമായി നിവർത്തിക്കുവാൻ ഭൂമിയിലേക്ക് വന്ന ദൈവത്തൊന്നായിരുന്നു കർത്താവായ യേശു അവിടെ നാം വായിക്കുന്നു അഗണൈസിങ് ക്രിസ് ക്രൈസ്റ്റ് ക്രിസ്തു അതായത് യാതനപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ആ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി അവൻ്റെ മനസ് മനസ്സിൻ്റെ ആ ഭയാനകമായ വേദനയിൽ അതിരൂക്ഷമായ വേദനയിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ ഒരു ദൂതനാകുന്നതിനായി എന്നും വായിക്കുന്നു ദൂതനെന്തു പറഞ്ഞു എന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു കർത്താവ് അവൻ്റെ അയച്ച ദൂതൻ ആ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു കാണും ക്രൂശിലെ ബലിമരണം ഒരനിവാര്യതയാണ് പുതു പിതാവായ ദൈവത്തെ സമ്പൂർണമായി അനുസരിച്ച ദൈവഭൃത്യൻ എന്ന നിലയിൽ അവിടുന്ന് ക്രൂശ് മരണം വരിച്ചില്ലായെങ്കിൽ പാവികളുടെ രക്ഷ ഒരിക്കലും സാധ്യപ് സാധിക്കപ്പെടുകയില്ല അപ്പോൾ അതുകൊണ്ട് ദൂതൻ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അവൻ പിതാവിനെ സമ്പൂർണമായി അനുസരിച്ചുകൊണ്ട് ക്രൂശിയുമൊന്ന് കാൽവളിയിലേക്ക് കയറി അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂഷ്യതിനായി ദൈവത്തോന്നായ യേശു ക്രിസ്വിനെ ക്രൂശ്ശാകുന്ന ബലിപിടത്തിലേക്ക് കുത്തിയെടുത്തു വെച്ച മുൾപ്പൊല്ലിയുടെ രണ്ടാമത്തെ പല്ലാണ് പിതാവായ ദൈവത്തുള്ള അവൻ്റെ അനുസരണം മൂന്നാമത്തെ പല്ലിനെക്കുറിച്ച് നാം വായിക്കുന്ന എബ്രാലയനും പന്ത്രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനമലക്ഷ്യമാക്കി ക്രൂശനെ സഹിക്കുകയും ദൈവ സിംഹാസനെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ക്രൂശ്വരണത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അത് മറ്റൊന്നുമല്ല തൻ്റെ ക്രൂശിലെ മരണത്ത് മരണമുഖാന്തരമായി നിത്യജീവനിലേക്ക് നിത്യദേഹത്തിലേക്ക് ആനയിക്കപ്പെടുന്ന കോടാനുകോടി വിശുദ്ധന്മാർ ചേർന്ന തൻ്റെ മണവാട്ടിയായ സഭയായിരുന്നു തൻ്റെ മാർവ് കുത്തി തുറന്ന് ഒഴുകുന്ന ചുടനണ്ണത്തിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന തൻ്റെ മണവാട്ടിയായ സഭ അതായിരുന്നു തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്ന് പറയുന്നു ആ സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് എബ്രായ ലേനക്കാരൻ പറയുന്നു എബ്രാലേനം അതിൻ്റെ രണ്ടാമധ്യേത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാദായകനെ കഷ്ടാനുഭവങ്ങളിൽ തേജവനാക്കുന്നത് യുക്തമെന്ന് തോന്നി രണ്ടാമധ്യേത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെപ്പോലെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധിപതിയായി പിശായനെ ക്രൂശിൽ തറച്ച് ജീവപുരന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാശത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തിരം സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുവാൻ നമുക്ക് വേണ്ടി കാൽവറിയിലേക്ക് ഭാരമേറിയ മരക്കുരുശ് ചുമന്നുകൊണ്ട് അവൻ കടന്നുപോയി ഈ കാൽവറിലെ ക്രൂശാകുന്ന ബലിപീഠം അവിടെ ദൈവത്തിന് പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ക്രോധാഗ്നി വെളിപ്പെട്ട സ്ഥലമാണ് അവിടെയാണ് പാപത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടായത് ക്രിസ്തുവിൻ്റെ യാഗത്തിലാണ് ലോകത്തിൻ്റെ പാപത്തിന് ദൈവം ശാശ്വതമായ പ്രതിശാന്തി വരുത്തിയത് ആ ക്രൂശിലേക്ക് കേശു ക്രിസ്തുവിനെ കുത്തിയെടുത്ത് വെച്ച മൂന്ന് മുള്ളുകളാണ് നാം ഇവിടെ പഠിച്ചത് ഒന്ന് ലോകത്തെ പാപിയെ സ്നേഹിച്ച മഹാസ്നേഹം രണ്ട് പിതാവായ ദൈവത്തുള്ള സമ്പൂർണമായ അനുസ്വരണം മൂന്ന് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനമലക്ഷ്യമാക്കി ക്രൂശനെ സഹിച്ച ദൈവത്തനായി യേശുക്രിസ്തുവിനെ അവൻ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ വേണ്ടി മരിച്ചുവിനെങ്കിലും അരിമത്തിയിലെ യോസൈപ്പിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട അവൻ്റെ ശരീരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവൻ അവനേക ആയിരങ്ങൾക്ക് പ്രത്യക്ഷമായി നാൽപ്പത് നാളുകു ശേഷം അവൻ ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാർ കാണുകെ സ്വർഗാരോഹണം ചെയ്തു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു പിതാവിന്റെ വലത് ഭാഗത്ത് അവിടുന്ന് ജയാളിയായി ആരോഹനായിരിക്കുന്നു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ മരിച്ചാലും ജീവിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോവുകയാണ് ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന അതേ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ ഇടക്കിൽ ചേ ചേർത്തുകൊള്ളു നമ്മുടെ പാപത്തിന് ക്രൂശിന്മേൽ പരിഹാരം വരുത്തി ദൈവസ്നേഹത്തിന് മുപ്പല്ലിയാൽ ക്രൂശിങ്ങിലേക്ക് ആകതനായി നമ്മുടെ പാപങ്ങൾക്ക് പ്രതിശാന്തി വരുത്തി നമുക്ക് പകരക്കാനായി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ഇന്ന് തിരസ്കരിക്കപ്പെട്ടവനായി സ്വർഗ്ഗത്തിൽ വാസിക്കുന്നു അവിടെ എത്രയും വേഗം മടങ്ങി വരുവാൻ പോവുകയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കാലാകാലങ്ങളിലായി തന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് അവനെ അംഗീകരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും വീണ്ടും വന്നാൽ തന്നോടൊപ്പം പദവി നൽകി തന്നോടൊപ്പം തേജസ് നൽകി തന്നോടൊപ്പം സ്ഥാനം നൽകി തന്നോടൊപ്പം താനായിക്കുന്ന സ്ഥലത്ത് ദൈവസിംഹാസന വലുത ഭാഗത്ത് നമ്മെയും ഇരുത്താമെന്ന് കർത്താവ് വാഗ്ദാനം ലോകത്തിലെ ഒരു മത ഇങ്ങനെ മരിച്ച് മരണത്തെ വിട്ട് ഉയർത്ത് എഴുന്നേറ്റില്ല ലോകത്തിലുള്ള മതനേതാവും തങ്ങളുടെ അണികൾ തങ്ങളിലിരിക്കുന്ന സിംഹാസനത്തിൽ തങ്ങളോട് ഇരിക്കണം എന്ന് ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ യേശു ക്രിസ്തു ഈ വാഗ്ദത്തം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി കോടാനുകോടികൾ ഈ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ആത്മരക്ഷയുടെ അംശികളായി മാറ്റപ്പെട്ടിരിക്കുന്നു പ്രിയ സ്നേഹിതരെ നിങ്ങൾക്കും ദൈവ മക്കളായി തരുവാൻ സാധിക്കും മരണത്തിനപ്പുറമുള്ള ശാശ്വത ഭവനം നിങ്ങളുടെയും അവകാശമാക്കുവാൻ കഴിയും ഈ കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ കൈക്കൊള്ളുമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുമോ എങ്കിൽ നിരാശപ്പെട്ട നിങ്ങളുടെ ജീവിതം ഇന്ന് ഈ സമയത്ത് തന്നെ തീരും നിത്യജീവൻ്റെ അവകാശിയായി നിങ്ങൾ തീരും ദൈവമായ കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള താങ്ക്